എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു നല്ലൊരു ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ബ്രോസ്റ്റഡ് ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ ഒരു പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്കിതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിക്കൻ കൂടാതെ ഒരുപാട് ചേരുവകളൊന്നും തന്നെ വേണ്ട കേട്ടോ. ഇതിന് നമ്മുടെ വീട്ടിൽ സാധാ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഫുൾ ചിക്കൻ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 kg ചിക്കൻ ഉണ്ട് കേട്ടോ. ചിക്കന് നല്ലപോലെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ് ഇതൊരു 10 piece അത്യാവശ്യം വലിപ്പത്തിനാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലെ ചിക്കൻ്റെ ഒരു സ്കിന്നോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു സമയത്ത് സ്കിൻ അവർ റിമൂവ് ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു സ്കിന്നോട് കൂടിയിട്ട് തന്നെ എടുക്കുക. പക്ഷെ നിങ്ങൾക്ക് ഒരു സ്കിന്ന് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനാണ് കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ബട്ടർ മിൽക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 cup അളവിൽ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 375 ml പാല് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ആണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 tbsp അളവിൽ നാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1.5 tbsp അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു നാരങ്ങ നീര് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കൊരു 10 min നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയാവും. ഇതൊരു 10 min ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല നമ്മുടെ ഒരു ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടർ മിൽക്കിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 tsp അളവിൽ കുരുമുളക് പൊടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 tsp അളവിൽ മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 tsp അളവിൽ സാധാ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 tsp അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 tsp അളവിൽ ജിഞ്ചർ പൗഡറാണ്. ഈ ഒരു ജിഞ്ചർ പൗഡർ ആയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മളിതിലേക്ക് 1 tsp അളവിൽ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ 1 tsp അളവിൽ ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഗാർലിക് പൗഡറും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമ്മളിതിലേക്ക് 1 tsp അളവിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 nulls ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഒരു 2 tbsp അളവിൽ വിനാഗിരിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ 1 tsp അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല പോലെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുന്ന ഈ ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഇതുപോലെ ഒരു വലിയൊരു പാത്രം തന്നെ എടുക്കുക. ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്ത് നല്ല പോലെ തന്നെ ഒന്ന് മുങ്ങിക്കിടക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്ത് നല്ല പോലെ തന്നെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്കൊരു 4-5 hrs നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇനി ഒരു 4-5 hrs ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് ഒരു മാവൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4 hrs ശേഷം ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 cup അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 tsp അളവിൽ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാർലിക് പൗഡർ നമ്മുടെ ഇല്ലെങ്കിൽ 1 tsp അളവിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2.5 tbsp അളവിലെ കോൺഫ്ലോർ ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ തണുപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം എത്ര വെള്ളം ആയെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ ഒരു ബട്ടർ ഒരുപാട് കട്ടിയാകാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായിട്ടും പോകരുത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നും വരാതെ നല്ലപോലെ തന്നെ ഞാൻ ഇതിവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 320 ml വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ ഒക്കെ വെള്ളം കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനാണ്. ഇനി ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്ത പോലെ ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ വേണം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊടികളെല്ലാം മൈദയിൽ നന്നായിട്ടാകുന്ന രീതിയിൽ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പൊടിയുടെ ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഈ ഒരു പൊടി ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇതുപോലെ മുക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞത് നമ്മളൊരു 4 മണിക്കൂർ വെക്കുക. ഒരു 5-6 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് വെച്ചിരുന്നു. ആ ഒരു ചിക്കൻ്റെ ഒരു തണുപ്പ് കുറച്ചൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആ ഒരു എണ്ണയ്ക്കകത്തോട് ഇട്ടാൽ എണ്ണ ചൂടായിട്ട് കിടക്കുകയാണെങ്കിലും ആ ഒരു എണ്ണയുടെ ചൂടങ്ങ് കുറയും. അപ്പോൾ ഒരു ചിക്കൻ്റെ ഉൾവശമൊക്കെ വേകാൻ കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ ഇതുപോലെ ഒന്ന് വെച്ചേക്കുക. ഇനി ഇതിൽ നിന്ന് ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൽ ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. ഈ ഒരു മാവ് ആ ഒരു ചിക്കൻ്റെ എല്ലാ സൈഡിലും നല്ല പോലെ തന്നെ ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മുക്കിയിട്ടെടുക്കുക. നല്ലപോലെ തന്നെ ഈ ഒരു ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഇനി ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പൊടി ആ ഒരു ചിക്കൻ്റെ എല്ലാ സൈഡിലൊന്നും ആക്കി കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ എല്ലാ സൈഡിലും നല്ലപോലെ തന്നെ ഒരു പൊടിയാകുന്ന രീതിയിൽ ഇതുപോലെ തിരിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പൊടിയാക്കി കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ചിക്കനൊന്ന് ചെയ്തിട്ടെടുക്കാം. ആദ്യം നമ്മൾ എണ്ണയിലേക്ക് എത്ര എണ്ണ ഇട്ട് കൊടുക്കുന്നത് അത് ഇതുപോലെ പൊടിയാക്കി കൊടുത്താൽ മതി. എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒരു പൊടിയാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഞാനിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുള്ള ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എണ്ണയ്ക്ക് അത്യാവശ്യം ഒരു ചൂടുണ്ടായിരിക്കണം. ഒരു മീഡിയം ചൂടിൽ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിലേക്ക് നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം ഒരു ചൂടുണ്ടെങ്കിൽ മാത്രമേ പുറമേ ഉള്ളൊരു മാവ് എണ്ണയിലേക്ക് കലരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പുറമേ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമ്മളിത് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം സാവധാനം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ ഉൾവശം നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് സാവധാനം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇട്ട് കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് പതിയെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ ഒരു ഉൾവശമൊക്കെ നല്ലപോലെ തന്നെ വേകുന്ന രീതിയിൽ തന്നെ സാവധാനം ഞാൻ ഇവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പുറമേ നല്ലപോലെ തന്നെ മൊരിഞ്ഞ് ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്തു നിന്ന് എടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. രണ്ടാമത് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് തീ ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വീഡിയോയിലായതുകൊണ്ട് ആ ഒരു ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സ്പീഡ് കൂട്ടി കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സാവധാനം ഒരു ഉള്ളൊക്കെ വേയുന്ന രീതിയിൽ പതിയെ വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. Thank you.
ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം സാവധാനം നമ്മൾ ഇതുപോലെ ഒരു ഉൾവശമൊക്കെ വേകുന്ന രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഉൾവശമൊക്കെ നല്ലപോലെ തന്നെ വേകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കറക്റ്റ് നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ മയോണൈസും കെച്ചപ്പും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണം കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.